രമസ്കാൻ കഴിഞ്ഞ തവണ എന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു സർപ്രൈസ് തന്നു, ഒരു പ്ലസന്റ് സർപ്രൈസ്. എന്റെ അമ്മ എനിക്ക് സ്ക്രീനിൽ കാണിച്ചു അല്ലേ. അപ്പോ അന്ന് എസ്കെൻ ഒരു കാര്യവും പറഞ്ഞു, അതായത് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഒക്കെ ആണെങ്കിലും ഇതൊന്നും ആരും അറിയില്ല, ഞാനും പ്രൊഡ്യൂസറും തമ്മിലുള്ള ബന്ധമാണ്. ഇപ്പൊ പൊതുവേ പ്രേക്ഷകർക്കൊക്കെ അറിയാം, എക്സിക്യൂട്ടീവ് എഡിറ്റർ എപ്പോഴും ചീഫ് എഡിറ്ററുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ചീഫ് എഡിറ്റർ, അപ്പോ ഞങ്ങളെ സംബന്ധിച്ച് ഓണറബിൾ ചീഫ് എഡിറ്ററുടെ നിർദ്ദേശം അനുസരിച്ച്. അപ്പോ പക്ഷെ ഇതിനകത്ത് ഞാനൊരു എക്സ്ട്രാ ഫ്രീഡം എടുക്കുകയാണ്, അതായത് ഇത് ഞാനും ഈ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസറും മാത്രം അറിഞ്ഞിട്ടുള്ളൂ. ഐ ആം ഗോയിങ് ടു ഗിവ് യു എ പ്ലസന്റ് സർപ്രൈസ്. Can anybody guess? A surprise to me. Yeah, surprise. Very much. I am one of the pleasant surprise. Pleasant. That can be an unpleasant surprise. Okay. And then it's very much. Pleasant surprise. That's a good one. Are you guessing? Yes. Are you guessing? Yes. What is it? I am guessing. Sir's mother. Sir's mother. Sir, any guess? No, I don't know. Guess what? Sir's mother. Charu. Charu. Sir, guess what? My brother. I am guessing. മകളും ഭർത്താവും കുഞ്ഞും വരുമെന്നാണ് എന്റെ പ്രതീക്ഷ. അല്ല, മാഡത്തിനെ ഇങ്ങോട്ട് വിളിച്ചാൽ അതൊരു സർപ്രൈസ് അല്ല സാറിന്, എക്സ്പെക്ടിങ് അല്ലേ? അതുകൊണ്ട് സർപ്രൈസ് അല്ല. സ്ഥാപനത്തിലെ ജീവനക്കാരി ആയതുകൊണ്ട് എവിടെയും കയറി വരാം. എന്നാ ഇതാ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത എസ്കെനോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ വരുന്നു. വൈഭവ് സാറിന്റെ ജീവന്റെ ജീവനായ മകളുടെ മകളുടെ മകനാണ്. അച്ഛനെ വിളിച്ചാലോ, നമുക്ക് അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചാലോ. വിളിക്കൂ, അച്ഛനെ വിളിച്ചോളൂ. അനുരാജ്, ഹലോ അനുരാജ്. ഹലോ, അല്ല അനുരാജിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. ഞങ്ങള് ഇപ്പോ എസ് കെനെ സംബന്ധിച്ച് ഞങ്ങള് എസ് കെന്റെ എല്ലാ ഭാവഭേദങ്ങളും കണ്ടിട്ടുണ്ട്, അതായത് ദേഷ്യം കണ്ടിട്ടുണ്ട്, സ്നേഹം കണ്ടിട്ടുണ്ട്, നമ്മളോടുള്ളൊരു സംരക്ഷണം കണ്ടിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോ അമ്മായി അച്ഛൻ എന്ന നിലയിൽ ഓക്കെ, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം? അപ്പം ശരിക്കും ഒരു ഒരു അമ്മായി അച്ഛന്റെ ഉള്ള ഒരു ഫീല് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ശരിക്കും ഒരു അച്ഛന്റെ കരുതലോടെ തന്നെയാണ് എന്നെ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം എല്ലാ തരത്തിലുള്ള ഫ്രീഡവും ചാരുതയുടെയും ശ്രീകുട്ടന്റെ പോലെ തന്നെ അതേ ഫ്രീഡം എനിക്ക് ആ വീട്ടിലുണ്ട്. എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട് ആ വീട്ടിൽ. അപ്പം ആ ഒരു എനിക്ക് കിട്ടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് അച്ഛൻ്റെ ആയാലും അമ്മയുടെ ആയാലും രണ്ടുപേരുടെ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എസ് കെ എൻ്റെ ആങ്കറിങ് കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാറുണ്ട്? അല്ല, ആക്ച്വലി ആങ്കറിങ് കണ്ടിട്ടുണ്ട് നമ്മൾ പണ്ട് മുതലേ. എന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ മൂലമുള്ള ആങ്കറിങ് നമ്മൾ കണ്ട്, എന്താ കൊച്ചിലെ മുതൽ നമ്മളത് കണ്ടവരാണത്. അപ്പം അങ്ങനെ ഞാൻ അഭിപ്രായമൊന്നും ഞാൻ പറയാറില്ല. പിന്നെ എന്തെങ്കിലും കോസ്റ്റ്യൂമിൻ്റെ കാര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ മാത്രം എന്തെങ്കിലുമൊക്കെ ഞാൻ പറയാറുണ്ട്. ഒരു രഹസ്യം ഞാൻ പറയാം, അതായത് ചാരുവിനെ കാണാനായിട്ട് അനു തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് ഞാനീ നമ്മൾ തമ്മിൽ കിടന്ന് ചാടുന്ന കാലമാണുള്ളത്. അപ്പോൾ അനു പ്രിപ്പയർഡ് ആയിട്ടാ വന്നത്. ഇയാൾ രണ്ട് ചോദ്യം ചോദിക്കാനേ മറുപടി പറയാനുള്ള കാര്യം, രണ്ട് ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ടല്ലോ, എങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഒരു യഥാവിധ റിപ്ലൈ കൊടുക്കണം. അല്ല, ഒട്ടും വീട്ടിൽ ഉണ്ടാകാത്ത ഒരാളാണല്ലോ എസ് കെ, അധിക സമയം ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരക്കായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് എങ്ങനെയാണ്, അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഒരു മാതൃകയാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അനുരാജന്? അത് ശരിക്കും തോന്നി, അത് മാതൃക അല്ലാന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലല്ല, ആക്ച്വലി നമ്മളിപ്പം ഈ ഇന്ത്യയിലൊക്കെ തന്നെ ഇപ്പം യങ്സ്റ്റേഴ്സ് എല്ലാവരും വലിയ സ്റ്റാർട്ടപ്പും എന്റർപ്രീനേഴ്സ് ഒക്കെ ആവാൻ നോക്കുമ്പോൾ
അച്ഛൻ ഈ ഏജിലും കടന്ന് ഒരുപാട് സ്ട്രഗിളും അല്ലെങ്കിൽ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ശരിക്കും അത് നമ്മൾ മുന്നിൽ കണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറയും ഐ ടി ജോബൊക്കെ ഭയങ്കര സ്ട്രെയിൻ ഉള്ളതാണ് ഒക്കെ പറയുമ്പോഴും, പക്ഷെ ഞാൻ നോക്കിയപ്പം ഇത് അതിലും സ്ട്രെയിൻ ആണ്. പക്ഷേ അച്ഛൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ആ ഒരു രീതിയിൽ നമുക്ക് ശരിക്കും അതൊരു പ്രചോദനമാണ്. ആ ഒരു യൂത്ത്ഫുൾനെസ് തുടങ്ങിയ സമയത്തുള്ള അതേ യൂത്ത്ഫുൾനെസ് എല്ലാ ടീമിലും ഉണ്ട്. അപ്പൊ വാവ എന്ത് പറയുന്നു? പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു താങ്ക് യു പറഞ്ഞേ. നമുക്ക് നമുക്ക് എസ് കെ ഒരു വീഡിയോ കാണാനുണ്ട്, ഒരു വീഡിയോ, ഒരു ഫാമിലി വീഡിയോ. ഓക്കെ, സന്തോഷത്തോടുകൂടി കുടുംബം മുന്നോട്ട് പോകട്ടെ, ഞങ്ങളുടെ എല്ലാം ആശംസകൾ. അപ്പോ വൈഫ് കൈ കൊടുത്തിട്ട് പോകൂ, കൈ കൊടുത്തിട്ട് പോകൂ. ഓക്കെ, പ്രേക്ഷകർക്ക് താങ്ക് യു പറഞ്ഞോ. താങ്ക് യു. ഓക്കെ ഓക്കെ മിടുക്കൻ. ഓക്കെ ഓക്കെ, താങ്ക് യു അനു. ഓക്കെ മോൻ. ഓക്കെ ബൈ. ഓക്കെ, അപ്പൊ ഒരു പ്ലസന്റ് സർപ്രൈസ് ആയിരുന്നു ഗോപി. ഓക്കെ, ഞാൻ പ്രതീക്ഷിക്കുന്നു, കാരണം ഗോപി ഗൂഢാലോചന എന്തോ നടത്തുന്നു വിചാരിച്ചു. ഞാൻ അയൽവാസികളെ ആലോചിക്കൂ, വേറെ ആർക്കോട്ട് പണിയാനുള്ള പരിപാടിയാന്ന് വിചാരിച്ചു. താങ്ക് യു ഗോപി. മാട്ടാണെന്നല്ല, കൊടുത്താൽ കൊല്ലത്തും കിട്ടും തെളിയിച്ച്. ഓക്കെ, എന്തായാലും നന്നായി, കാരണം അവര് ഒരു പ്രക്ഷേപണത്തിലേക്ക് ആദ്യമായിട്ടാണ് അനുരാജു ഒക്കെ വരുന്നത്. ഒരു പക്ഷെ വൈഭവം വരുന്നതൊക്കെ ആദ്യമായിട്ടാ. ചിലപ്പോ ഇവരൊക്കെ ആയിരിക്കും ഭാവിയിൽ അവതരിപ്പിക്കേണ്ടത്. അവതാര